ഇത് കണ്ടോ, നമ്മുടെ താമരയുടെ സീഡാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയാലോ. നോക്കിയേ, ഇത് വെറുതെ തിന്നാൻ ഒരു രുചിയില്ല കേട്ടാ, കൊള്ളത്തില്ല. പിന്നെ മസാലയൊക്കെ പുരട്ടി നമുക്ക് എന്തെങ്കിലും ഫ്ലേവറൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി വെറുതെ കഴിക്കാം. പച്ചയ്ക്ക് തിന്നാൻ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ നമുക്ക് ഒന്ന് പായസം ഒന്നാക്കി നോക്കാം, എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാമല്ലോ അല്ലേ. ദാ ഇതിപ്പോൾ ഒരു 100 ഗ്രാമാണ് കേട്ടോ, ഈ ഒരു സീഡ് 100 ഗ്രാം. അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ ഷുഗറ് എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗറാണ്. ഇതും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇപ്പം ബ്രൗൺ ഷുഗർ നിർബന്ധമൊന്നുമില്ല. ഞാൻ നമ്മുടെ പായസിനൊരു കളറും കൂടെ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. ഇതില്ല എങ്കിൽ നിങ്ങൾ വെള്ള കളറിലുള്ളത് കൊണ്ട് ഉപയോഗിച്ചോ. ഇത് നമ്മുടെ നെയ്യാണ്, കുറച്ച് ഏലക്ക പൊടിച്ചതുണ്ട്, കുറച്ച് കുങ്കുമപ്പൂ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാൽ തിളയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒഴിച്ച് സെറ്റാക്കാം. കുറച്ച് കാഷ്യൂ മുന്തിരിയൊക്കെ ഉണ്ട്. ദാ നമ്മുടെ ചൗവരി എന്ന് പറയും, സാബൂനരി ചൗവരി എന്നൊക്കെ പറയും. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദാ ഞാൻ 1 ലിറ്റർ പാല്, ആ പാലിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു. എന്നിട്ട് നമുക്കിനി ഇത് തിളപ്പിക്കണം. അതേ സമയത്ത് തന്നെ നമുക്ക് ഈ താമരയുടെ സീഡ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണം. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് പാലിൻ്റെ സ്റ്റൗ കത്തിച്ചേക്കാം. ഇതും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ സ്റ്റൗ ഒക്കെയും കത്തിക്കാം. നമുക്കേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് ഈ നമ്മുടെ സീഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. വെറുതെ ഒന്ന് ചുമന്ന് വന്നാൽ മതി കേട്ടോ. താ നമ്മുടെ ലോട്ടസ് സീഡിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ കാഷ്യൂ ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ലൈറ്റായിട്ടൊന്നായാൽ മതിയേ. കൂട്ടത്തിൽ മുന്തിരിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് നമ്മളെ നമ്മുടെ ചൗവരി ഉണ്ടോ, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് വേവിച്ച് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ പാൽ അടുപ്പേ വെക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ കുതിർന്നതല്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പാലിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ആയിക്കോളുവേ. നമ്മുടെ കുങ്കുമപ്പൂവിനകത്ത് ഒരു കുറച്ച് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ്, പിന്നെ ഒരു ടേസ്റ്റുമാണല്ലോ. ഇതിനി നന്നായിട്ടൊന്ന് പാല് തിളച്ച് നന്നായിട്ടൊന്ന് വരട്ടെ. നമ്മുടെ പാലേ ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ ഈ സീഡ് ഇട്ട് കൊടുക്കണ്ടേ. തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ താമര സീഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതും ഈ ഒപ്പം തന്നെ അങ്ങ് വെന്തോട്ടെ. കണ്ടോ, നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് കണ്ടോ നമ്മുടെ സീഡും വെന്തു, നമ്മുടെ സാബൂനരിയും വെന്തു കേട്ടോ. നമ്മുടെ ചൗവരി വെന്ത് കണ്ണുപോലെ തിളഞ്ഞ കണ്ടോ. ഇത് കുതിർത്തി വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ വെന്തത് കേട്ടോ. അല്ലാതെ പച്ചയ്ക്കായിട്ട് ഇടുവാണെങ്കിൽ ഇത്രയും വെന്ത് കിട്ടൂല. നിങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പേ 1 മണിക്കൂർ മുമ്പേ കുതിർത്തി വെച്ചാൽ നമുക്ക് പാലിൻ്റെ ഒപ്പം തന്നെ വേവിക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേവിച്ച് ഇതിനകത്ത് ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ,
ഇതേകണ്ടോ വെന്തു, എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതാ, നമ്മുടെ കുങ്കുമപ്പൂവുണ്ടോ നമ്മൾ കുറച്ച് പാലിനകത്ത് വെച്ചിരുന്നാണ്, ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് മധുരം, ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കണം. ഇത് ബ്രൗൺ ഷുഗറാണ്, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന സാധനമാണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാം, കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു. നല്ല മധുരവും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പായസത്തിനൊരു കളറും കിട്ടും. ഇത് പാകത്തിനിട്ട് കൊടുക്കുക, നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അലിയട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് കേട്ടോ, ഭയങ്കര നല്ല ടേസ്റ്റുമാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നാണെന്നറിയോ, നമ്മുടെ ഇതാ നമ്മുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ടേ. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് മധുരം നോക്കേണ്ടത് കേട്ടോ. മധുരമൊക്കെ ഇപ്പോൾ പാകത്തിനുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഷുഗറൊക്കെ ഉള്ളവർ ഇത് കുടിക്കുകയേ വേണ്ട. അത് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ശർക്കര ഇട്ട അല്ലെ പനൻ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടി ചക്കരയോ ഒക്കെ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ള് ഏലക്കാപ്പൊടി, ഒരുപാട് വേണ്ട, ഒരു നുള്ള് മതി കേട്ടോ. ഇതിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം പായസം ആയതുകൊണ്ട് ഒരു നുള്ള് ഏലക്കാപ്പൊടി ചേർത്താണ്. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ ഒക്കെ, അതും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു ഒരു ചെറിയ ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാണ്ട്, ഒരു പിഞ്ച് ഉപ്പ് ചേർക്കണം. ഒരു പിഞ്ച് ഉപ്പ്, ഇത് നമ്മുടെ ആ മധുരമൊക്കെ ഒന്ന് ഇതാവാനും, പിന്നെ പായസത്തിനൊരിച്ചിരി ഉപ്പ് വേണമല്ലോ. ഇതാ ഇനി നന്നായിട്ട് ഇളക്കുക, സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റി പായസം കണ്ടോ. ഈ ബ്രൗൺ ഷുഗർ ചേർത്തുകൊണ്ടാണ് ഇങ്ങനത്തെ നല്ല കളറ് വന്നത്, പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവിൻ്റെ കളറും. അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇനിയിപ്പം നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ വ്യത്യസ്തമായ പായസങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക അല്ലേ. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇതാ നമ്മുടെ താമരം സീഡ് കൊണ്ടുള്ള നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുടിച്ച് നോക്കണ്ടേ. നല്ല ചൂടുണ്ട്, നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കണ്ടോ. കാണാൻ തന്നെ നല്ല ലുക്കില്ലേ, ചൂടുണ്ട്. ഞാൻ എപ്പോഴും നല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. നല്ല അടിപൊളി പായസം, മധുരമൊക്കെ പാകത്തിനുണ്ട്. എനിക്ക് ഇച്ചിരി മധുരം മുന്നേ വേണം, അതുകൊണ്ടാണ് ഞാൻ അത്രയും മധുരം ഇട്ടേ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പാകത്തിന് മധുരം ചേർക്കാം കേട്ടോ. ഇനിയൊരു പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.